ഹായ് ഓൾ ഇന്ന് നടന്ന ബി കോം ബി ബി എ ക്ലാസ്സുകളുടെ സൈഗസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ ടു മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് അവിടെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് പാരഗ്രാഫ് തേർഡ് പാർട്ട് എസ് എ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇന്നലത്തെ റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന് പറയുന്ന പേപ്പറിന്റെ സെയിം പാറ്റേൺ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ കംപ്ലീറ്റ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആറ് ഏഴ് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലാറ്റ് ദ കോഡ് അതുപോലെ തന്നെ ഓൺ കില്ലിംഗ് എ ട്രീ ഷുഡ് ദ അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡ് അതുപോലെ തന്നെ തോബ തേക്സിംഗ് ക്ലൈമിംഗ് ആൻഡ് എജ്യൂക്കേഷൻ ദെൻ ഔട്ട് കാസ്റ്റ് അതുപോലെ തന്നെ നമ്മളുടെ കേറ്റ് ഷോപ്പിന്റെ സ്റ്റോറി ആയിട്ടുള്ള ദ സ്റ്റോറി ഓഫ് അനവർ ഇത്രയും ചാപ്റ്റർ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സിമ്പിൾ സിമ്പിളായിട്ടുണ്ടായിരിക്കും ഇന്നത്തെ എക്സാം നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ കണ്ട കുട്ടികൾക്ക് ഇന്നത്തെ എക്സാം സിമ്പിൾ സിംപിൾ ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ ഷുഡ് ദ അസാസൺ ഓഫ് ഗാന്ധി ബി കിൽഡ് ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ടാണ് പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തോബ തേഗ് സിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് അതുപോലെ തന്നെ നമുക്ക് ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്ന പോകത്തു അതുപോലെ തന്നെ സ്ലാറ്റ് എത് കോട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും എല്ലാം ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഏകദേശം ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദെൻ നമ്മൾ പാരാഗ്രാഫ് സെക്ഷനിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് തോബാ ലാറ്റ് സ്ലാറ്റ് ഗോട്ട് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷുഡ് ദ എസാസൻ ഓഫ് ഗാന്ധി ബി കിൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഹൗ ക്യാൻ ഇന്ത്യ ഫുൾഫിൽ ദ പ്രോമിസ് ഓഫ് ഹർ ഗ്രേറ്റ്നെസ് എന്നാണ് ക്വസ്റ്റ്യൻ രണ്ടാമത്തേത് തോബാത്ത് ഏഗ്സിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് അല്ലേ കമന്റ് ഓൺ ദ എൻഡിങ് ഓഫ് തോബാ തേക്സിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് തോബാത്ത് ഏക്സിംഗ് എന്ന ചാപ്റ്ററിന്റെ ആ ഒരു എൻഡിങ് പോർഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചീഫ് സീറ്റിൻ്റെ ആ ഒരു സ്പീച്ച് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെ ഫോർത്ത് വൺ ജ്ലാറ്റേതോട്ട് ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്രിന റിച്ചിൻ്റെ ക്ലൈമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെ വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ലീ മൊക്കോബിന്റെ പോകത്തിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ദെൻ റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്ന ഡബ്ല്യു എച്ച് ഓടൻ്റെ പോകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആംനെസ്റ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന് ആ ഒരു റൈസിസം ആ ഒരു റൈസിസം ആണല്ലോ ആ ഒരു ആംനെസ്റ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ദെൻ എസ് എ പോർഷനിൽ മൂന്നും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഓൺ കില്ലിങ് എ ട്രീ അതുപോലെ തന്നെ സ്റ്റോറി ഓഫ് ആൻ അവർ അതുപോലെ തന്നെ നമ്മളുടെ തോബ തേഗ്സിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ദെൻ ഒരു എസ് എ ക്വസ്റ്റ്യൻ ചീഫ് സീരിറ്റിലുടെ ആ ഒരു സ്പീച്ചിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത് പൊതുവേ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഏകദേശം ഒന്ന് നോക്കിപ്പോയവർക്ക് പോലും എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇനി ബി എ ബി എസ് സി എക്സാമാണ് വരാൻ പോകുന്നത് അപ്പോൾ അവർ ഈ ക്വസ്റ്റൻ പേപ്പറൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക ഇതിനു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കുക എങ്കിൽ തന്നെ എയ്റ്റി ആൻഡ് ബോ മാർക്സ് ഷുവറായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എക്സാം ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബൈ